ട്യൂബ് ലൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഞായറാഴ്ച പത്രത്തിൽ കോളം എഴുതുന്ന ഒരു കോളമിസ്റ്റ് ആയിരുന്നു അയാൾ. വരുന്ന ഞായറാഴ്ച എഴുതുവാനുള്ള വിഷയം ആലോചിച്ച് തൻ്റെ വീടിൻ്റെ ജാലകവാതിലൂടെ പുറത്തെ പൂന്തോട്ടത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ തൻ്റെ പൂന്തോട്ടത്തിലേക്ക് അതിക്രമിച്ച് കയറി വരുന്നത് കാണുന്നത്. പൂച്ചട്ടികളൊക്കെ തട്ടിമറിച്ച് പുൽമത്തയിൽ ചവിട്ടിക്കയറി വരുന്ന ആ മനുഷ്യനെ തിടുക്കത്തിൽ ഓടിച്ചെന്ന എഴുത്തുകാരൻ കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് പുറത്തേക്ക് തള്ളി. തള്ളിയ മാത്രയിൽ അയാൾ തിരിച്ചറിഞ്ഞു ആ മനുഷ്യൻ ഒരന്ധനായിരുന്നു എന്ന്. വളരെ ഖേദത്തോടുകൂടി അയാളോട് ക്ഷമാപണം നടത്തി തിരിച്ചെഴുത്തിയ ആ മനുഷ്യൻ ഇപ്രകാരമാണ് എഴുതിയത് ആ ഞായറാഴ്ചത്തെ കോളത്തിൽ. നിങ്ങളുടെ പൂന്തോട്ടങ്ങൾ ചവിട്ടിമരിച്ച് നശിപ്പിക്കുന്നവരോട് ക്ഷോഭിക്കരുത്, ഒരുപക്ഷേ അവർ അന്ധരായിരിക്കാം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ ഒരുപാട് ക്ഷതങ്ങൾ ഏൽക്കുന്ന മനുഷ്യരാണ് നമ്മൾ. നമ്മൾക്കറിയാം, നമ്മൾ അനുഭവിക്കുന്ന ഓരോ സങ്കടങ്ങൾക്ക് പിറകിലും ഒരു മനുഷ്യനുണ്ട്. അതൊരു പക്ഷേ നമ്മുടെ ജീവിത പങ്കാളിയാകാം, കുഞ്ഞുങ്ങളാകാം, സൗഹൃദങ്ങളാകാം, തൊഴിലിടത്തിലുള്ള മനുഷ്യരാകാം. ആരൊക്കെ തന്നെയാണെങ്കിലും അവരോട് നമുക്ക് കുറേ കൂടി സഹാനുഭൂതി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കുറേ കൂടി സമൃദ്ധിയോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ പൂന്തോട്ടങ്ങൾ ബാല്യത്തിലെ വിശുദ്ധിയോ കൗമാരത്തിലെ നന്മയോ ഗാർഹിക സ്വപ്നങ്ങളോ ഒക്കെ ചവിട്ടി അരിച്ചു കളഞ്ഞ കുറേ മനുഷ്യരുണ്ടാവും. അവരോട് നമുക്ക് കുറേ കൂടി ക്ഷമിക്കാൻ കഴിയട്ടെ, ഒരുപക്ഷേ അവരന്ധരാകാം. നമ്മളനുഭവിച്ച നൊമ്പരങ്ങളും സങ്കടങ്ങളും അവർ അറിഞ്ഞെന്ന് വരില്ല. അവരുടെ ക്ഷതങ്ങളിലൂടെ നമ്മൾക്ക് നഷ്ടപ്പെട്ട ഉറക്കത്തിൻ്റെ രാത്രികൾ, നമുക്ക് നഷ്ടപ്പെട്ട അത്താഴങ്ങൾ, നമുക്ക് നഷ്ടപ്പെട്ട സ്വസ്ഥതകൾ ഒക്കെ അവരറിഞ്ഞിട്ടുണ്ടാകില്ല. അവരോട് നമുക്ക് കുറേ കൂടി ക്ഷമിക്കാനായിട്ട് കഴിയട്ടെ. ക്ഷമയ്ക്ക് ആട്ടിൻ സോപ്പിൻ്റെ ഫലമാണെന്ന് അമ്മ കൂടെ കൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി സ്വസ്ഥതയുണ്ടാകും. നമ്മൾക്ക് കുറേ കൂടി നമ്മുടെ ആരോഗ്യം, ഉറക്കം, നമ്മുടെ ജോലി ഒക്കെ കുറേ കൂടി ക്രമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. പഴയ നിയമത്തിൽ ബൈബിളിൽ ജോസഫ് എന്നൊരു കഥാപാത്രമുണ്ട്. വിളക്ക് കൊളുത്തി വായിക്കേണ്ട ഒരു കഥാപാത്രമാണ് ജോസഫ്. അയാൾ തൻ്റെ ബാല്യത്തിൽ അപ്പൻ്റെ പ്രത്യേകമായ പ്രീതിക്ക് പാത്രമായതുകൊണ്ട് സഹോദരങ്ങളുടെ കയ്യിൽ നിന്നും ഒരുപാട് സഹനങ്ങൾ ഏൽക്കേണ്ടി വന്നു. പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു. 20 വെള്ളിക്കാശിന് അയാളെ അടിമക്കാർക്ക് വിറ്റു. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ജോസഫ് പൊട്ടക്കിണറ്റിൽ നിന്നും പൊൻകൊട്ടാരത്തിലേക്ക് മാറുന്നുണ്ട്. അയാൾ തൻ്റെ സമൃദ്ധിയുടെ നാളുകളിൽ തന്നെ പീഡിപ്പിച്ചവരോടൊക്കെ ഉപാധികളില്ലാതെ ക്ഷമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അയാൾക്കൊരു പുത്രം ജനിച്ചപ്പോൾ ആ കുഞ്ഞിന് അയാളിട്ട പേര് ഇതായിരുന്നു, മനാസെ. അതിൻ്റെ അർത്ഥം നീ മറക്കണമെന്നാണ്. അതെ, നമ്മൾക്ക് നൽകിയ ക്ഷതങ്ങളോട്, നമുക്ക് നൽകിയ ക്ഷതങ്ങൾ നൽകിയ മനുഷ്യരോട് നമുക്ക് കുറേ കൂടി മറന്ന് പുറത്ത് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അങ്ങനെ ജീവിക്കാനായിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമാധാനം ഒക്കെ നമുക്ക് കുറേ കൂടി സുന്ദരപൂർണമാക്കി കൊണ്ടുപോകാനായിട്ട് കഴിയും. നന്ദി, നമസ്കാരം.